നല്ല കണക്കായി പോയി. ഇത് നമ്മുടെ സ്വർണ പണയത്തിന്മേൽ പണ്ടം കടം കൊടുക്കപ്പെടും. പ്രൈവറ്റ് ലിമിറ്റ്സിന്റെ ഇത് പറഞ്ഞു വരുമ്പോ അത് നഷ്ടത്തിലാവോ? ഇല്ല, ഇത് പറയാതെ തന്നെ നഷ്ടത്തില. 31 ലക്ഷം രൂപ 30 നമ്മുടെ മുടക്ക് മുതൽ 31 ലക്ഷം രൂപ നഷ്ടം. ഇതെന്തൊരു കണക്കാടാ! 30 ലക്ഷം രൂപ നമ്മൾ കൊടുത്തത്, അത് ചോദിക്കാൻ തന്ന ചെലവ് 1 ലക്ഷം രൂപ. അതിനെന്തിനാണ് 1 ലക്ഷം രൂപ? എനിക്ക് വന്ന ഹോസ്പിറ്റൽ ചെലവ് ഉൾപ്പെടെയാ പറഞ്ഞത്. ഒലക്ക, ഞാൻ ഇനി ബിസിനസ് ചെയ്യുന്നില്ല. സിക്കന്ദർ പോലും അറിയാതെയാ ഞാൻ ഈ പണി ചെയ്യുന്നത്. അത് സാരമില്ല, സിക്കന്ദറിനെ ഞങ്ങൾ അറിയിച്ചോളാം. എത്ര ലക്ഷമാ നഷ്ടം വന്നത്? 31. ആർക്ക് നഷ്ടം? ആദ്യം തന്നെ തുക്കര ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം. ദേ അതിന്റെ മുന്നോടിയായി. അത് കൊള്ളാം, ആദ്യ ബിസിനസ് അവള് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാം. സെക്കൻഡ് നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. നാളെ 7:30 ഉദ്ഘാടനമെന്നാ പറഞ്ഞത്. പോടോ, നാളെ 7.5 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം. കസ്റ്റമർക്ക് അവൾ കൊടുത്തോളും. മുതലും പലിശയും ഇവള് തന്നെ തിരിച്ചു തരും. എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യടാ, നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. പെട്ടി താഴെ വെക്കടാ. വെച്ചു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്ത്? പെട്ടി താഴെ വെക്കാനല്ലേ? ഒരു ഇട്ട് വെച്ചിരുന്നു ഞാൻ. എടാ, ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യാ. എന്ത്? ഈ പെട്ടി താഴെ വെക്കണതാ? നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ കൈപ്പാൻകുറ്റി ബസ്സിൽ കയറി 7.50 രൂപ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാൻകുറ്റി സ്റ്റോപ്പിലിറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് ഏതാന്ന് ചോദിക്കും. മൈക്കിൾ അല്ല, കൈമൾ മാഷ്. ആ കൈമൾ മാഷ്. ബാക്കി ഞാൻ അതെന്താ? അതൊക്കെ ഞാൻ കള്ളാത്തിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ? കൈമൾ മാഷ മകന്റെ പേര്? ആ മരിച്ചുപോയ ഉണ്ണി. മരിച്ചുപോയിന്ന് എടുത്തു പറയണ്ട, ഉണ്ണി എന്ന് പറഞ്ഞാ മതി. മതി. അപ്പൊ നീ ആരാ? രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്? ആ അത് തന്നെ. അല്ല, ഒരു സംശയം ചോദിച്ചട്ടെ, ആരായി ഉണ്ണി? ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും? അല്ല, പോണ വഴിക്ക് എങ്ങനെ കണ്ടാ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ? അല്ല, വേറൊരു സംശയം. ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോവല്ലേ. എടാ പെട്ടി. ഓ, ഈ പെട്ടിക്ക് ഭയങ്കര മറവാ. എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരിക്കും. ഞാൻ തന്നെ പോകാം. നിർത്ത് നിർത്ത് നിർത്ത്. ഇത് കൈമൾ മാഷിന്റെ വീടല്ലേ? ആ, എനിക്കെങ്ങനെ അറിയാം? എങ്കിൽ എനിക്കറിയാം, ഇത് തന്നെ ആയിരിക്കും കൈമൾ മാഷിന്റെ വീട്. വെറുതെ തെറ്റിക്കല്ലേ. സൈഡ് തന്നെ ഒരാൾക്കുള്ള ഒരു വഴി തന്നെ. പ്ലീസ്. ഹലോ, നീങ്ങിയേ. ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ? അതെ. ബൈ ദ ബൈ, നിങ്ങൾ ആരായിട്ട് വരും? ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ കൈമൾ മാഷ്. എന്താ എന്താ കാര്യം? ഈ വീടെന്താ ഡോൾബി സിസ്റ്റമാണോ? എന്താ ഇതാണ് കൈമൾ മാഷ് ഇല്ലേ? എന്താ തന്റെ ആവശ്യം? ഞാൻ യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ട് വന്നാണ്. അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പാർട്ട്ണർ. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. ആ എങ്കിൽ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിലെ താൻ കൂടെ കയറി നിന്നു. വീട് കത്തിക്കാൻ നിൽക്കുന്ന ഒരാളല്ല. വീട് കത്തിക്കാനോ? അതെ, താൻ കൂടെ കുടിക്കോ, എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ കൂടെ ചുട്ടെനിക്ക്. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല. കത്തിച്ചു, ഞങ്ങൾക്കും അതൊരു പരിഹാരമാകും. ഇങ്ങോട്ട് അങ്ങടാ, രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം വാങ്ങിക്കാൻ. എടാ, നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും. അയ്യോ, ഞാൻ പണം വാങ്ങാൻ വന്നതല്ല, കൊടുക്കാൻ വന്നതാ. ഈ പെട്ടി ഉൾപ്പെടെ. എന്താ പറഞ്ഞേ? പണം കൊടുക്കാൻ വന്നതാണെന്ന്. ആർക്ക്? കൈമൾ മാഷിന്. ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത്? യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷായെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ്. ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയില്. അന്നാ തുറക്കടാ പട്ടി, ഈ പെട്ടി. Thank you.
കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും മാനവും രക്ഷിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നമസ്കാരം. ഈ സാദാ ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ? എന്താ ആ സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ, കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. നീ ഏതാടാ? രമണൻ. ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ? ചെങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ. ആ, ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്കും വല്ല അസുഖം ഉണ്ടോ? ഞങ്ങള് ഫ്രണ്ടുക്കളാ. അട്ടെ, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? ആ, ഇവിടെ ഒരു പെങ്കുച്ചുണ്ടായിരുന്നല്ലോ, ഉണ്ണിയുടെ മുറപ്പെണ്ണ്. വൺ മിസ്റ്റർ സുജാത. ആ എരണം കെട്ടവളുടെ പേര് ഇവിടെ വിണ്ടരുത്. ശരി, പേര് പറയുന്നില്ല, ആ കുട്ടി ഒന്ന് കാണാൻ പറ്റും. അവളിവിടെ ഇല്ല, അവള് ഭർത്താവിന്റെ വീട്ടില. ഭർത്താവാണ് പോലും ഭർത്താവ്. അവൻ ഇവനല്ലല്ലോ. അവൻ ഇതാരാ? നീ ഉണ്ണിയുടെ ആരാന്നാ പറഞ്ഞ? ക്ലോസ് ഫ്രണ്ട്. അപ്പൊ ഇതാരാ? അതെന്നല്ലേ ഞാൻ ചോദിച്ചത്, ഇവൻ ആരാണെന്ന്. ഇതാരാന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല. എടാ, ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. ഉള്ളോ റോസ്കൾ, മേലാൽ ഈ പേരും പറഞ്ഞു ഇവിടെ വന്നാലുണ്ടല്ലോ. ചതിയാ, കൂടെ നടന്ന് ചതിക്കരുത് ആരെയും. നിന്റെ ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ. എന്നോടെങ്കിലും രക്തം നിനക്ക് മിണ്ടായിരുന്നില്ലേ? പറടാ, നിന്റെ ഊമസ്വരം ഒന്ന് ഞാൻ കേൾക്കട്ടെ. മരിച്ച നിന്നെ ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. സംസാരിക്കടാ, എടാ സംസാരിക്കാൻ. എന്നോട് ക്ഷമിക്കട രമണ. എന്താ ഇവിടെ? കണ്ടുപിടിച്ചു, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഇവ മിണ്ടി. ആ, അതൊക്കെ അവിടെ നിക്കട്ടെ. എന്താ, ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ? ഉണ്ട്. ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ, തുണി എടുത്തിട്ടിട്ടുണ്ട്, അലക്കിക്കോ. എല്ലാം ഞാൻ അലക്കും. ഭർത്താവാണ് പോലും ഫൂ എന്നും പറഞ്ഞൊരു തുപ്പും തുപ്പി. ഏതായാലും അമ്മാവനും അവളുടെ ഭർത്താവും തമ്മിൽ തീരെ യോജിപ്പിലല്ല. അല്ലെങ്കിലും അമ്മാവന് ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ട് പോവില്ല. എന്തായാലും അത് കഴിഞ്ഞല്ലോ. അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. പാവം കുട്ടി അവള്. എവിടെയായിരുന്നാലും സന്തോഷമായിട്ട് കഴിഞ്ഞാ മതിയായിരുന്നു. അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ? ഫോട്ടോ? ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. നീ എന്നോട് മിണ്ടണ്ട, നമ്മ അമ്മ ശരിയാവൂല. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? നാട്ടിലേക്ക് പോയാലേ അവരൊക്കെ നേരിട്ട് കാണാലോ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ വേറൊരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും. ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല. അപ്പൊ ഇവിടെ തന്നെ അങ്ങ് കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന്? സിക്ക് മതം സ്വീകരിച്ച് തൽക്കാലം ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്കുക. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ ഇവളെ നിനക്ക് കെട്ടിച്ചു തരും. സത്യ പറഞ്ഞത്, ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ. നിനക്ക് ഇഷ്ടാണോ? അല്ല, അത് ഞാനീ ഇഷ്ടാണോ അല്ലേന്ന് പറ. ഇഷ്ടാണോ? ഇഷ്ടല്ലേ. അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല. അയ്യടാ, അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തമാശക്ക് കോമഡി. ആക്കിയതാണല്ലേ, ഞാൻ ഊഹിച്ചു. എന്നെങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഞാൻ വീഴ്ത്താ. എന്റെ തുണി.